Wake up Kerala, Tudrigana, the YMSABH Sangarsha case, Sarkarina Tirichadi, Watch and Ward, Angathinte, Kayinte Ille, Puttittilla, Ennaanu, Medical Reporter, Pottal Undu Ennu Paranjayirunnu, Prathipaksha, MLA Markethire, Jamila Kutten Chumathiyathu, Doctormarumayi Samsaricha Shesham, Jamila Vakuppu, Ozhivakkiyekkum, Aarana Divasam Vivarangal Vayanda, Anathan Plaster Idal, Plaster Polikkal, Pinne Athinodulla, Aaropanangal, Pratyaropanangal, Ithokke Kettukondaanu, Ee Vivadam Munnottu Povunnathu, Athinidayilaanu. ഇപ്പോൾ സർക്കാരിന് തന്നെ തിരിച്ചടിയാവുന്ന ഒരു വിവരം കൂടി വരുന്നത് എന്തൊക്കെയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ ബഹളമായിരുന്നു അത് കയ്യാങ്കളിയിൽ കലാശിക്കുകയും ചെയ്തു സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷം ബഹളം വെച്ചപ്പോൾ അത് വാച്ചാൻ വാർഡ് തടയുകയും പരസ്പരം ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ടാണ് വിവിധ കേസുകൾ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തത് അതിൽ വാച്ചാൻ വാർഡിന്റെ പരാതിയിൽ പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു അത് വാച്ചാൻ വാർഡിന്റെ കൈ അടിച്ചൊടിച്ചു എന്നുള്ള പരാതിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സർക്കാരിന് വലിയ തിരിച്ചടിയായി വാച്ചാൻ വാർഡിന്റെ കൈയിൽ പൊട്ടലില്ല എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പ് ഇനി നിലനിൽക്കില്ല കോടതിയിൽ എത്തുമ്പോഴും അത് രൂക്ഷമായ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കും അതുകൊണ്ട് തന്നെ ഇനി ഡോക്ടർമാരോട് സംസാരിച്ച് നിയമോദ്ദേശമൊക്കെ തേടിയ ശേഷം ഈ ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കി എഫ്ഐആർ പുതുക്കി നൽകാനുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ആരോപണം പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ നടന്ന കയ്യേറ്റത്തിൽ അവർ നൽകിയ പരാതിയിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് ചുമത്തി കേസെടുക്കുകയും വാച്ചാൻ വാർഡ് നൽകിയ പരാതിയിൽ പ്രതിപക്ഷത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു വിവേചനമാണ് എന്നൊക്കെ ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു ഏതായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇപ്പോൾ ശരിവെക്കുകയാണ് മെഡിക്കൽ റിപ്പോർട്ട് ഏതായാലും ഇനി പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ എടുത്ത ജാമ്യമില്ലാ വകുപ്പ് നിലനിൽക്കില്ല ഈ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇനി അത് ഒഴിവാക്കി എഫ്ഐആർ പുതുക്കി മുന്നോട്ട് പോകാനേ ഇനി കഴിയുകയുള്ളൂ ദിവിഷൻ